ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസമ്മാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. അതിന് ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലെടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, സവാള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട്, ഉരുളമിഴങ്ങ് രണ്ടെണ്ണം എടുത്തു, ക്യാരറ്റും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ബീൻസ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്, പയർ മൂന്നെണ്ണം എടുത്തു, അമരപ്പയർ ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക ഒരു ചെറിയ കപ്പിന്, ഒരു ചെറിയ കപ്പ് വെള്ളരിക്ക, മത്തങ്ങ, പടവല് അതെല്ലാം അര അര കപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് പരിപ്പ് വേണം. ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ കപ്പിന് പരിപ്പ്. പിന്നെ സാമ്പാർ പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം മതി. പുളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാനിവിടെ അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ടു, അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴി, ഒത്തിരി വേണ്ട, നിരന്ന് നിൽക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ സാമ്പാറിന്റെ വെന്തിട്ടുണ്ട്, നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേന് നമുക്ക് കടുക് ഇറക്കാം. കടുക് ഇറക്കാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഒന്ന് ചൂടായി വരട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ 2-3 വറ്റൽമുളകും ഇടാം, ഞാനിപ്പോൾ ഇടുന്നില്ല. ഞാൻ അല്പം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. തീ ഒന്ന് സിമ്മയിലാക്കി വെക്കണം. പൊടി പെട്ടെന്ന് മൂത്ത് അല്പം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പരിപ്പല്ലേ, അപ്പം ഗ്യാസാ. വേണമെങ്കിൽ വെളുത്തുള്ളി നമ്മൾ കഷ്ണം വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചതച്ചിടാം, ഇല്ലെങ്കിൽ ആദ്യം തന്നെ അരിഞ്ഞിടാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കടുക് ഇറക്കുമ്പോൾ ആദ്യം അരിഞ്ഞിടാം. നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് വെള്ളം. കടുക് വറക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് മസാല എല്ലാം നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ വേണമല്ലേ. ഞാനിപ്പം പുളിവെള്ളമാണ് ഒഴിച്ചത്. ചിലർക്ക് സാമ്പാർ കുറുകി ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കിപ്പോൾ അത്യാവശ്യം ഒരുപാട് വെള്ളം വേണ്ട. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. സാമ്പാറിന്റെ കഷ്ണത്തിലേക്ക് നമുക്ക് ഒഴിക്കാൻ പോവാണ്. ഇനിയും കായമൊക്കെ നമുക്ക് ഇടണം. നമ്മൾ സ്റ്റൗ ഓൺ ആക്കി ഇട്ട് കുക്കർ ഇപ്പുറത്തോട്ട് എടുത്തു വെച്ചു. മസാല എല്ലാം ഇട്ടു ഇളക്കി നമുക്ക് കായം ഇട്ട് കൊടുക്കണം. പൊടി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നത്. ഇല്ലേ, കായത്തിന്റെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും. കഷ്ണമായിട്ടുള്ള കായമാണെങ്കിൽ നമുക്ക് കഷ്ണം വേവിക്കുന്ന തന്നെ
ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ പൗഡർ ആയതുകൊണ്ട് ലാസ്റ്റിലാണ് ചേർത്തേക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും ഇല്ല, ആവശ്യത്തിനുള്ള ഇതേ ഉള്ളൂ. കഷ്ണം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരല്പം കുറവുണ്ട്, ഒരു പൊടിക്കൂടെ വേണം, ദേ ഇത്രയും കൂടെ വേണം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മതി, അല്പം മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എല്ലാം ഇട്ടും സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നറിയാം, എങ്കിലും നമ്മുടെ ഓണമൊക്കെ വരുവല്ലേ, അപ്പൊ പിന്നെ ഒരു സാമ്പാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചുകുട്ടികൾ വരെ എന്നെ വിളിക്കാറുണ്ട്, ലിസാമ്മയുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാറുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ട് എന്നുള്ള. കുഞ്ഞു കുട്ടികൾ വരെയും വിളിച്ച് ചോദിക്കാറുണ്ട്. ഒരു ദിവസം വീഡിയോ കുട്ടികളും മുതിർന്നവരും എല്ലാം ചോദിക്കാറുണ്ട് എന്താ വീഡിയോസ് ഇല്ലേ എന്ന്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇഡ്ഡലി സാമ്പാറുമാണ് നമ്മുടെ ഫേവറേറ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.